അപ്പോൾ ധ്രുവതാളത്തിൻ്റെ ജാതി ഭേദങ്ങൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഒരു കാര്യം ശ്രദ്ധിക്കണം, ജാതിഭേദം സംഭവിക്കുന്നത് ലഘുവിന് മാത്രമാണ്. ദ്രുതമായാലും അനുദ്രുതമായാലും, അനുദ്രുതത്തിൻ്റെ ലക്ഷണം ഓർമ്മയുണ്ടല്ലോ, ഒരടി മാത്രമാണ് അനുദ്രുതം, ഒരടി ഒരു വീഴ്ചയാണ് ദ്രുതം. ഈ രണ്ടംഗങ്ങൾക്ക് യാതൊരു വ്യത്യാസവും ഏത് ജാതിയായാലും ഉണ്ടാവുന്നില്ല. ലഘുവിന് അടിച്ചു വിരൽ മടക്കുക, അതിൻ്റെ എണ്ണത്തിൽ മാത്രം വ്യത്യാസം വരും. അടിച്ച് രണ്ട് വിരൽ മടക്കിയാൽ ത്രസ്ര ജാതി, അടിച്ച് മൂന്ന് വിരൽ മടക്കിയാൽ ചതുരശ്ര ജാതി, അടിച്ച് നാല് വിരൽ മടക്കിയാൽ ഖണ്ഡജാതി, അടിച്ച് ഏഴ് വിരൽ മടക്കിയാൽ മിശ്രജാതി, അടിച്ച് എട്ട് വിരൽ മടക്കിയാൽ സങ്കീർണജാതി എന്ന കാര്യം ഒന്നുകൂടി ഓർത്തു നിൽക്കുക, ഓർത്തിരിക്കുക. ഒപ്പം ധ്രുവതാളം നിങ്ങൾ പരിചയപ്പെട്ട് ഒന്നുകൂടി ഓർത്തു നോക്കുക. ത്രസ്രജാതി ധ്രുവതാളം എങ്ങനെയാണ്? ത്രസ്രജാതി ആകുമ്പോൾ ലഘുവിൻ്റെ സംഖ്യ മൂന്നാണ്, അടിച്ച് രണ്ട് വിരൽ മടക്കുന്നതിലൂടെയാണ് ആ മൂന്ന് കിട്ടുക. അപ്പോൾ ത്രസ്രജാതി എന്ന് പറയുമ്പോൾ ത്രസ്രജാതി ധ്രുവതാളം എന്ന് വെച്ചാൽ ധ്രുവതാളത്തിൻ്റെ ലക്ഷണം ലഘു ദ്രുതം ലഘു ലഘു. ഇവിടെ ത്രസ്രജാതി ആയതുകൊണ്ട് അടിച്ച് രണ്ട് വിരൽ മടക്കുക, അടിച്ച് രണ്ട് വിരൽ മടക്കുന്നു, ദ്രുതം ലഘു ലഘു, ലഘു ദ്രുതം ലഘു ലഘു. അടുത്തത് ചതുരശ്രജാതി ധ്രുവതാളമാണ്, അടിച്ച് മൂന്ന് വിരൽ മടക്കുമ്പോൾ ആകെ മാത്രാസംഖ്യ നാല് വിരൽ ലഘുവിന്. ഒന്ന് രണ്ട് മൂന്ന് നാല്, ഒന്ന് രണ്ട്, ഒന്ന് രണ്ട് മൂന്ന് നാല്, ഒന്ന് രണ്ട് മൂന്ന് നാല്, ഇത് ചതുരശ്രജാതി ധ്രുവതാളം. അടുത്തത് അടിച്ച് നാല് വിരൽ മടക്കുക, അപ്പോൾ അഞ്ച്, അഞ്ചിൻ്റെ കണക്കാണ് ലഘുവിന്. അതിന് ഖണ്ഡജാതി ധ്രുവതാളം എന്ന് പറയും. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, ഒന്ന് രണ്ട്, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, ഇതാണ് ഖണ്ഡജാതി ധ്രുവതാളം. അടുത്തത് മിശ്രജാതി ധ്രുവതാളമാണ്, അത് ലഘു ദ്രുതം ലഘു ലഘു എന്നുള്ള ലക്ഷണത്തിന് മാറ്റമൊന്നുമില്ല, അടിച്ച് വിരൽ മടക്കുന്ന സംഖ്യയ്ക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. അടിച്ച് ആറ് വിരൽ മടക്കുന്നതാണ് മിശ്രജാതി ധ്രുവതാളം. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ്, ഒന്ന് രണ്ട്, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ്, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ്, ഇതാണ് മിശ്രജാതി ധ്രുവതാളം. അടുത്തത് സങ്കീർണജാതി ധ്രുവതാളമാണ്, അത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത്, പിന്നെ അടുത്തത് ദ്രുതം, വീണ്ടും മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത്, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത്, ഇതാണ് സങ്കീർണജാതി ധ്രുവതാളം. ഇതേപോലെ മറ്റു താളങ്ങൾക്കും ജാതിഭേദമുണ്ട്. മട്ടിതാളത്തിൻ്റെ ലക്ഷണം എന്താ? ലഘു ദ്രുതം ലഘുവാണ്. അതിൻ്റെ ത്രസ്രജാതി എങ്ങനെയായിരിക്കും? അടിച്ച് രണ്ട് പേരിൽ മടക്കുക. ഇതാണ് ത്രസ്രജാതി മട്ടിതാളം. കാരണം ലഘു ദ്രുതം ലഘു, ലഘു ദ്രുതം ലഘു. ചതുരശ്രജാതി മട്ടിതാളോ? ലഘു ദ്രുതം ലഘു, ഇതാണ് ചതുരശ്രജാതി മട്ടിതാളം. അടുത്തത് ഖണ്ഡജാതി മട്ടിതാളം. ഇത് ഖണ്ഡജാതി മട്ടിതാളം. അടുത്തത് മിശ്രജാതി മട്ടിതാളം. ഇതാണ് മിശ്രജാതി മട്ടിതാളം. സങ്കീർണജാതി മട്ടിതാളമാണ് അടുത്തത്. ഇത് സങ്കീർണജാതി മട്ടിതാളം. അടുത്ത താളം ഏതാണ്? രൂപകം. രൂപകത്തിൻ്റെ ലക്ഷണം ദ്രുതം ലഘു. ദ്രുതം വ്യത്യാസമൊന്നുമില്ല, അടുത്ത ലഘു. ത്രസ്രജാതി രൂപകമാകുമ്പോൾ ഇത്രേ ഉള്ളൂ, ഇത് ത്രസ്രജാതി രൂപകം. അടുത്തത് ചതുരശ്രജാതി രൂപകം, ദ്രുതം ലഘു. ദ്രുതം അടിച്ച് മൂന്ന് വിരൽ മടക്കലാണല്ലോ ചതുരശ്രജാതിക്കുള്ളത്. അപ്പോൾ ഇതാണ് ചതുരശ്രജാതി രൂപകം. അടുത്തത് ഖണ്ഡജാതി രൂപകം, സോറി ദ്രുതം, ഇത് ഖണ്ഡജാതി രൂപകതാളം. അടുത്തത് മിശ്രജാതി രൂപകതാളം, ആദ്യം ഒരു ദ്രുതം, വീണ്ടും അടുത്ത് അടിച്ച് ആറ് വിരൽ മടക്കുക. അപ്പോൾ അതാണ് മിശ്രജാതി രൂപകതാളം. അടുത്തത് സങ്കീർണജാതി രൂപകം. ഇതാണ് സങ്കീർണജാതി രൂപകതാളം. ഇപ്പോൾ ധ്രുവതാളം, മട്ടിതാളം, രൂപകതാളം, ഇവയുടെ മൂന്നെണ്ണത്തിൻ്റെയും ജാതി ഭേദങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു.
ധ്രുവം മഠ്യം രൂപകം അടുത്തത് ചമ്പതാളം. ചമ്പതാളത്തിന് അനുദ്രുതം എന്നൊരു അംഗം കൂടി ഉണ്ടെന്ന് ഓർക്കുക. ലഘു അനുദ്രുതം ദ്രുതമാണ് ആ താളത്തിൻ്റെ ലക്ഷണം. അപ്പോൾ ത്രസ്രജാതി ചമ്പതാളമാണെങ്കിൽ എങ്ങനെയായിരിക്കും താളം പിടിക്കുക? ലഘു അനുദ്രുതം ദ്രുതം, ഇതാണ് ത്രസ്രജാതി ചമ്പതാളം. ചതുരസ്രജാതി ചമ്പതാളം, ഇതാണ് ചതുരസ്രജാതി ചമ്പതാളം. അടുത്തത് ഖണ്ഡജാതി ചമ്പതാളം, ഇതാണ് ഖണ്ഡജാതി ചമ്പതാളം. അടുത്തത് മിശ്രജാതി ചമ്പതാളം, ഇതാണ് മിശ്രജാതി ചമ്പതാളം. അടുത്തത് സങ്കീർണജാതി ചമ്പതാളം, ഇതാണ് സങ്കീർണജാതി ചമ്പ. അപ്പോൾ ധ്രുവം മഠ്യം രൂപകം ചമ്പ. അടുത്തത് ത്രിപുടയാണ്. ത്രിപുടയാകുമ്പോൾ അതിന് ത്രസ്രജാതി ത്രിപുടയാകുമ്പോൾ അടുത്ത് രണ്ടുപേരിലും നടക്കുക. ലഘു ദ്രുതം ദ്രുതമാണ് ത്രിപുടയുടെ ലക്ഷണം. അപ്പോൾ ത്രസ്രജാതി ത്രിപുട എന്ന് പറയുമ്പോൾ ഇതാണ് ത്രസ്രജാതി ത്രിപുട. ഇതാണ്, ഇതിനെയാണ് സാധാരണ ഗതിയിൽ നമ്മൾ ത്രിപുട എന്ന് പറയാറുള്ളത്. അടുത്ത ചതുരശ്രജാതി ത്രിപുട എങ്ങനെയാണ്? അടിച്ച് മൂന്ന് വിരൽ മടക്കുക, ഇതിനെ നമ്മൾ ആദ്യ താളം എന്ന് പറയും. സാധാരണ ഗതിയിൽ നമ്മൾ ത്രിപുട എന്ന് പറഞ്ഞാൽ അത് ത്രസ്രജാതി ത്രിപുടയാണ്. അതുകൊണ്ടാണ് ചതുരശ്രജാതി ത്രിപുടയ്ക്ക് ആദ്യ താളം എന്ന് വേറൊരു പേരാണ് പറയാറുള്ളത്. പക്ഷേ സാങ്കേതികമായിട്ട് ചതുരശ്രജാതി ത്രിപുട താളമാണ് ആദ്യ താളം. അടിച്ച് മൂന്ന് വിരൽ മടക്കുക, ഒരടി ഒരു വീച്ച്, ഒരടി ഒരു വീച്ച്, ലഘു ദ്രുതം ദ്രുതം എന്നുള്ള ആ ഒരു ലക്ഷണം അനുസരിച്ച് അടിച്ച് മൂന്ന് വിരൽ മടക്കുക, ഒരടി ഒരു വീച്ച്, ഒരടി ഒരു വീച്ച്, അതാണ് ചതുരശ്രജാതി ത്രിപുടതാളം. അതിൻ്റെ മറ്റൊരു പേരാണ് ആദ്യതാളം. സാധാരണഗതിയിൽ നമ്മൾ ത്രിപുട എന്ന് വെറുതെ പറഞ്ഞാൽ അത് ത്രസ്രജാതി ത്രിപുടയ്ക്കാണ്. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ത്രസ്രജാതി ത്രിപുടതാളത്തിനാണ് ത്രിപുടതാളം എന്ന് പറയുക. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ത്രിപുടയ്ക്കൊക്കെ ഏഴിൻ്റെ കണക്കായിരുന്നു എന്നുള്ള ഓർത്ത് നോക്കുക. അതുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഇത് കണക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ത്രസ്രജാതി ത്രിപുട, ചതുരശ്രജാതി ത്രിപുട, അടുത്ത ഖണ്ഡജാതി ത്രിപുട ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. ഇതാണ് ഖണ്ഡജാതി ത്രിപുടതാളം. മിശ്രജാതി ത്രിപുട, ഇത് മിശ്രജാതി ത്രിപുട. അടുത്തത് സങ്കീർണജാതി ത്രിപുട, ഇത് സങ്കീർണജാതി ത്രിപുടതാളം. അപ്പോൾ ധ്രുവം മഠ്യം രൂപകം ചമ്പ ത്രിപുട. ഇനി രണ്ട് താളങ്ങളുണ്ട്, അടതാളമാണ് അടുത്തത്. ലഘു ലഘു ദ്രുതം ദ്രുതമാണ് അടതാളം. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അത് താളം പിടിച്ച് നോക്കാനുള്ളതേ ഉള്ളൂ. ലഘു ലഘു ദ്രുതം ദ്രുതം, എന്നാലും ആ ഒരു പറഞ്ഞു വന്നതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രം ഞാനത് താളം പിടിക്കാം. ത്രസ്രജാതി ലഘു ലഘു ദ്രുതം ദ്രുതം. അടുത്തത് ചതുരശ്രജാതി, അടുത്തത് ഖണ്ഡജാതി, അടുത്തത് മിശ്രജാതി. മിശ്രജാതി അടതാളം, ഇത് മിശ്രജാതി അടതാളം. അടുത്തത് സങ്കീർണജാതി അടതാളം, ഇത് സങ്കീർണജാതി അടതാളം. അപ്പം ഇങ്ങനെ ഇതാണ് അടതാളത്തിൻ്റെ അഞ്ച് ജാതിഭേദങ്ങൾ. അടുത്തത് ഏകതാളമാണ്. ഏകതാളത്തിന് ലഘു മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് ത്രസ്രജാതി ഏകം എന്ന് വെച്ചാൽ അടിച്ച് മൂന്ന് വിരലും, അടിച്ച് രണ്ട് വിരലും അടക്കുക. ചതുരശ്രജാതി ഏകം എന്ന് വെച്ചാൽ അടിച്ച് മൂന്ന് വിരലും അടക്കുക. ഖണ്ഡജാതി ഏകം എന്ന് വെച്ചാൽ അടിച്ച് നാല് വിരലും അടക്കുക. മിശ്രജാതി ഏകം എന്ന് വെച്ചാൽ അടിച്ച് ആറ് വിരലും അടക്കുക. സങ്കീർണജാതി ഏകം എന്ന് വെച്ചാൽ അടിച്ച് എട്ട് വിരൽ അടക്കുക. ഇതാണ് അഞ്ചാമത്തെ താളമായ ഏകതാളത്തിൻ്റെ ഏഴാമത്തെ താളമായ ഏകതാളത്തിൻ്റെ അഞ്ച് ഭേദങ്ങൾ. അപ്പോൾ ശ്രദ്ധിച്ചാണല്ലോ, ധ്രുവം മഠ്യം രൂപകം ചമ്പ ത്രിപുട അട ഏക എന്ന ഏഴ് താളങ്ങൾക്ക് ഓരോന്നിനും ത്രസ്രം ചതുരസ്രം ഖണ്ഡം മിശ്രം സങ്കീർണം എന്നിങ്ങനെ അഞ്ച് ജാതി ഭേദം കൂടിയുണ്ട്. അപ്പോൾ ആകെ ഓരോ താളത്തിനും എത്ര വകഭേദമാണ്? അഞ്ച് വകഭേദം. ആകെ ഏഴ് താളങ്ങളാണ്, ഏഴഞ്ച് മുപ്പത്തിയഞ്ച്. ഇതാണ് സുളാദി താളങ്ങൾ, അല്ലെങ്കിൽ മുപ്പത്തിയഞ്ച് താളങ്ങൾ എന്നാണ് പറയുക. ഏഴ് താളങ്ങളാണ് അടിസ്ഥാനപരമായിട്ട്, അതിൻ്റെ ജാതിഭേദം കൂടി കണക്കാക്കുമ്പോൾ ആകെ മുപ്പത്തിയഞ്ച് താളങ്ങളായിട്ട് വികസിക്കും.
ഇതാണ് കർണാടക സംഗീതത്തിൽ പ്രബലമായിട്ട് ഉപയോഗിക്കുന്ന സുളാദി താള പദ്ധതി. ഇനി ഒരു കാര്യം കൂടി എടുത്ത് പറയാനുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ധ്രുവതാളം എന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്നിരിക്കട്ടെ, അങ്ങനെയുണ്ടെങ്കിൽ അത് ചതുരശ്ര ജാതി ധ്രുവതാളത്തിനെയാണ് അങ്ങനെ പറയുക. ചതുരശ്ര ജാതി ധ്രുവതാളം എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ, അടിച്ച് മൂന്ന് വിരൽ മടക്കുക, ഒരടി ഒരു വീച്ച്, വീണ്ടും അടിച്ച് മൂന്ന് വിരൽ മടക്കുക, അടിച്ച് മൂന്ന് വിരൽ മടക്കുക. ഇതിനെയാണ് സാധാരണഗതിയിൽ ധ്രുവതാളം എന്ന് പറയുക. മറ്റേതെങ്കിലും ധ്രുവതാളമാണെങ്കിൽ ഏത് ജാതിയാണെന്ന് കൂടി പറയും, ത്രസ്ര ജാതിയാണോ, ഖണ്ഡജാതിയാണോ, മിശ്രജാതിയാണോ, സങ്കീർണ ജാതിയാണോ എന്ന് പ്രത്യേകം എടുത്ത് പറയും. ഇതുപോലെ മഠ്യതാളവും അതുപോലെ തന്നെ. ചതുരശ്ര ജാതി മഠ്യതാളത്തിനാണ് നമ്മൾ സാധാരണഗതിയിൽ മഠ്യതാളം എന്ന് പറയുന്നത്. മറ്റേതെങ്കിലും തരത്തിലുള്ള മഠ്യമാണെങ്കിൽ നമ്മൾ ജാതിഭേദം എടുത്തു പറയും. ത്രസ്രജാതി മഠ്യമെന്നോ, ഖണ്ഡജാതി മഠ്യമെന്നോ, മിശ്രജാതി മഠ്യമെന്നോ, സങ്കീർണജാതി മഠ്യമെന്നോ എടുത്തു പറയും. അതുപോലെ രൂപകം, രൂപകതാളത്തിൽ ചതുരശ്ര ജാതി രൂപകത്തിനാണ് സാധാരണഗതിയിൽ രൂപകതാളം എന്ന് പറയുക. ദ്രുതം, ലഘു, അടിച്ചു വരൽ മടക്കുന്നത് എത്രയാണെന്ന് ശ്രദ്ധിച്ചു കാണുമല്ലോ, അടിച്ച് മൂന്ന് വരൽ മടക്കുക, ചതുരശ്ര ജാതിയാണ്. അപ്പോൾ ചതുരശ്ര ജാതി രൂപകതാളം, അതിനെയാണ് സാധാരണഗതിയിൽ നമ്മൾ രൂപകം എന്ന് പറയുക. അടുത്തത് ചമ്പതാളം. ശ്രദ്ധിക്കണേ, ചമ്പതാളത്തിൻ്റെ ചതുരശ്ര ജാതി ഭേദത്തിനെ അല്ല സാധാരണഗതിയിൽ ചമ്പ എന്ന് പറയാറുള്ളത്, മിശ്രജാതി ചമ്പതാളത്തിനാണ്. മിശ്രജാതി ചമ്പതാളം, അടിച്ച് ആറ് വിരൽ മടക്കുക, അതിനുശേഷം ഒരടി, പിന്നെ ഒരടി ഒരു വീച്ച്. ഇതിനെയാണ് മിശ്രജാതി ചെമ്പ എന്ന് പറയുക. അപ്പം സാധാരണഗതി നമ്മൾ മിശ്രജാതി ചെമ്പ എന്ന് പറഞ്ഞാൽ അത് ഈ താളത്തിനാണ് അർത്ഥം. അതുപോലെ അടതാളം എന്ന് പറഞ്ഞാൽ, വെറുതെ അടതാളം എന്ന് വെച്ചാൽ, അല്ല അതിനു മുമ്പ് ത്രിപുടയുടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ചതുരശ്രജാതി ത്രിപുടയ്ക്കാണ് നമ്മൾ ആദ്യ താളം എന്ന് പറയുക, ത്രസ്രജാതി ത്രിപുടയാണ് നമ്മൾ സാധാരണഗതി ത്രിപുട എന്നുള്ള രീതിയിൽ വ്യവഹരിക്കുക എന്നുള്ളത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് അടതാളമാണ്. അടതാളത്തിൽ ഖണ്ഡജാതി അടതാളത്തിനെയാണ് സാധാരണഗതിയിൽ അടതാളം എന്ന് പറയുക. അടതാള വർണ്ണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഖണ്ഡജാതി അടതാളത്തിലാണതെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. വേറെ ഏതെങ്കിലും ജാതിയിലാണ് എങ്കിൽ അത് പ്രത്യേകം എടുത്തു പറയും. അപ്പോൾ ഖണ്ഡജാതി അടതാളമാണ് സാധാരണഗതിയിൽ അടതാളം എന്നുള്ള വാക്കുകൊണ്ട് പറയാറുള്ളത്. ഇങ്ങനെയാണ് ഖണ്ഡജാതി അടതാളം. ഏകതാളം എന്ന് സാധാരണഗതി പറഞ്ഞാൽ ചതുരശ്ര ജാതി ഏകതാളത്തിനാണ്, ഇങ്ങനെ പിടിക്കുന്നതിനാണ് ചതുരശ്ര ജാതി ഏകം എന്ന് പറയുക. അപ്പോൾ ഈ സപ്തതാളങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജാതിഭേദങ്ങളിലെ മറ്റ് ജാതിഭേദങ്ങൾ പറയാത്ത സ്ഥിതിക്ക് വെറുതെ ആ താളത്തിൻ്റെ പേര് പറഞ്ഞാൽ കിട്ടുന്ന ഉദ്ദേശിക്കുന്ന ഏത് ജാതിയാണെന്ന് കൂടി ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി ഒറ്റ കാര്യം കൂടി ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഇതിനകത്ത് ചതുരശ്ര ജാതി ധ്രുവതാളത്തിന് ധ്രുവതാളം എന്ന് പറയുന്നു, ചതുരശ്ര ജാതി മഠ്യതാളത്തിന് മഠ്യതാളം എന്ന് പറയുന്നു, ചതുരശ്ര ജാതി രൂപകത്തെയാണ് നമ്മൾ സാധാരണഗതിയിൽ രൂപകം എന്ന് പറയുക, ഖണ്ഡജാതി അടതാള സോറി മിശ്രജാതി മിശ്രജാതി ചമ്പതാളത്തിനെയാണ് നമ്മൾ സാധാരണഗതി ചമ്പ എന്ന് പറയുക, ത്രസ്രജാതി ത്രിപുടയാണ് സാധാരണഗതിയിൽ ത്രിപുട എന്ന് പറയുക, ചതുരശ്രജാതി ത്രിപുടാള സോറി ചതുരശ്രജാതി ത്രിപുടയ്ക്ക് നമ്മൾ ആദ്യ താളം എന്നാണ് പേര് പറയുക, ഖണ്ഡജാതി അടതാളത്തിനാണ് സാധാരണഗതിയിൽ നമ്മൾ അടതാളം എന്ന് പറയുക, ചതുരശ്രജാതി ഏകതാളത്തിനാണ് സാധാരണ ഏകതാളം എന്ന് പറയുക. മറ്റേതെങ്കിലും ജാതിഭേദമാണെങ്കിൽ അതാത് ജാതിയുടെ പേര് പ്രത്യേകം സൂചിപ്പിക്കുകയാണ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് കർണാടക സംഗീതത്തിലെ സുളാദി താള പദ്ധതിയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്.